കർത്താവിൽ വാത്സല്യ സഹോദരി സഹോദരന്മാർക്ക് യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഒരിക്കൽ കൂടെ എനിക്കുള്ള സ്നേഹവന്ദനം ഈ സന്ധ്യായാമത്തിൽ ഞാൻ അർപ്പിക്കുന്നു. ലൈവിൽ നിങ്ങളെ സമീപിക്കുവാൻ ദൈവം ഇടയാക്കിയതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് ഈ സന്ധ്യാസമയത്ത് ദൈവ വചനത്തിൽ നിന്ന് വിശേഷാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ എന്നുള്ള ഒരു വിഷയമാണ് ഞാൻ നിങ്ങളോടൊത്ത് ഈ നിലയിൽ ഇവിടെ ഷെയർ ചെയ്യുവാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നു. വളരെ അസമാധാനത്തിലും പ്രതിസന്ധിയിലും പ്രയാസങ്ങളിൽ കൂടെ കേരളത്തിലുള്ള നമ്മുടെ സഹജീവികളായ പ്രിയപ്പെട്ടവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. വാസ്തവത്തിൽ ഇപ്പോൾ മുഖപുസ്തകത്തിൽ കേവലം ശണ്ഠയ്ക്കും അല്ലെങ്കിൽ വഴക്കിനും ഒക്കെ മാത്രം കാരണമായി തീരുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതും ഒക്കെ നിർത്തിവെച്ചിട്ട് വാസ്തവത്തിൽ പൊതു സമൂഹത്തിന്റെ മുമ്പാകെ ഇറങ്ങി ചെളിയിൽ താണുകിടക്കുന്ന മിക്ക വീടുകളിലെയും വസ്തുവകളൊക്കെ നഷ്ടപ്പെട്ട് കഷ്ടം സഹിക്കുന്ന നമ്മുടെ സമശിഷ്ടങ്ങൾക്ക് അവരോടുള്ള നമ്മുടെ സഹതാപവും സ്നേഹവും എന്ന നിലയിൽ നാം നമ്മെ കൊണ്ടാകുന്ന ആതുര ശുശ്രൂഷകൾ ചെയ്യേണ്ട ഒരു സമയമാണ്. ചില പോസ്റ്റിങ്ങുകളും അതേ സംബന്ധിച്ചുള്ള ഡിസ്കഷനും ഒക്കെ കണ്ടപ്പോ വാസ്തവത്തിൽ മനസ്സിന് വളരെ വേദന തോന്നി. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല. ദൈവം എന്നെ ഭരമേൽപ്പിച്ച ശുശ്രൂഷ എളിയ നിലയിൽ ബലഹീനായ ഞാന് ഈ സ്ഥലത്ത് ചെയ്യുന്നുണ്ട്. ഇന്നും ആ നിലയിൽ ചില ശുശ്രൂഷകൾ എല്ലാം നഷ്ടപ്പെട്ട ആളുകളുടെ ഭവനങ്ങളിൽ ചെയ്യുവാൻ ദൈവം എളിയവനെ കുടുംബമായി ഇടയാക്കി. വരും ദിവസങ്ങളിലും അതിനായി കർത്താവ് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ലോകം കണ്ടതിലെ ഏറ്റവും ബുദ്ധിപരമായ ഒരു മനുഷ്യൻ, അത് മറ്റാരുമല്ല തർസോസ് എന്ന് പറയുന്ന പ്രസിദ്ധമായിരുന്ന പട്ടണത്തിൽ ജനിച്ച് വളർന്ന് യെരുശലേമിൽ അന്നത്തെ യഹൂദന്മാരുടെ എബ്രായ ഹീബ്രു മത സർവകലാശാലയായിരുന്ന ഹില്ലേൽ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറായിരുന്ന ഡോക്ടർ ഗമാലിയേൽ എന്ന പ്രശസ്തനായിരുന്ന ഒരു മതപണ്ഡിതന്റെ പാദപീഠത്തിലിരുന്ന് ദൈവത്തിന്റെ ന്യായപ്രമാണം, മോശയുടെ ന്യായപ്രമാണം സൂക്ഷ്മമായി അഭ്യസിക്കുവാൻ അവസരം ലഭിച്ച ചരിത്ര പ്രസിദ്ധനായ ഒരു മിഷണറി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് അപ്പോസ്റ്റലനായ പൗലൂസ്. ഈ അപ്പോസ്റ്റലനായ പൗലൂസ് ഈ തർസോസിൽ ജനിച്ച് വളർത്തപ്പെട്ട ആ മനുഷ്യൻ അദ്ദേഹം തന്റെ ഏതാണ്ട് 32-ാമത്തെ വയസ്സിൽ കാൽവരിയിൽ പിതാവായ ദൈവം തന്റെ ഏകജാതനായ പുത്രന്റെ ക്രൂശ് മരണത്തിലൂടെ വെളിപ്പെടുത്തിയ ദൈവസ്നേഹത്താൽ പിടിക്കപ്പെട്ടവനായി തീർന്ന് എബ്രായ മത തത്വശാസ്ത്രങ്ങളിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട് സ്വയപ്രകാശം ദൈവപ്രകാശത്തിന് വഴിമാറി അനുഗ്രഹിതനായ സുവിശേഷത്തിന്റെ വക്താവായി അദ്ദേഹം രൂപാന്തരപ്പെട്ട് രംഗത്ത് വന്ന ശേഷം തന്റെ ജീവിതത്തിന്റെ ആപ്തവാക്യമായി ഒരു പ്രസ്താവന വിളിച്ചു പറഞ്ഞു. അതെങ്ങനെയാണ്? എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത്. അതിനോട് അദ്ദേഹം ഇപ്രകാരം കൂട്ടിച്ചേർത്തു, അവനാൽ ഞാൻ ലോകത്തിനും ലോകം എനിക്കായും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ മുദ്രാവാക്യം ഇതായിരുന്നു. അതായത് എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. തന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശംസിക്കാൻ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. താൻ പൗലോസ് ആകുന്നതിന് മുമ്പ് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ അദ്ദേഹം ആ പൂർവ്വ അവസ്ഥയെ സംബന്ധിച്ചൊരു വിശദീകരണം നൽകുന്നുണ്ട്. ആർക്കാനും പ്രശംസിക്കാൻ വകയുണ്ട് എന്ന് പറയുന്ന പക്ഷം ഞാനും പ്രശംസിക്കും എന്ന് പറഞ്ഞിട്ട് നിർബന്ധം ഹേതുവായി
അദ്ദേഹം, നിങ്ങൾ എബ്രായരോ? ഞാൻ അങ്ങനെ തന്നെ. നിങ്ങൾ അബ്രഹാമിന്റെ മക്കളോ? ഞാൻ അങ്ങനെ തന്നെ ജനിച്ചിരിക്കുന്നു. എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായൻ, അബ്രഹാമിന്റെ സന്തതി, ന്യായപ്രമാണത്തിൽ, ന്യായപ്രമാണം സംബന്ധിച്ച പരീശൻ, ന്യായപ്രമാണത്തിന്റെ നീതി സംബന്ധിച്ച് ദൈവസഭയെ ഉപദ്രവിച്ചവൻ എന്നൊക്കെ പറഞ്ഞ് തന്നെ കുറിച്ച് തന്നെ തനിക്കുണ്ടായിരുന്ന പൂർവപശ്ചാത്തലം അദ്ദേഹം ഒന്നൊന്നായി അക്കമിട്ട് എണ്ണി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഫിലിപ്പിയ ലേഖനത്തിൽ ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട്, എങ്കിലും എനിക്ക് ലാഭമായിരുന്നു ഒക്കെയും ക്രിസ്തു നിമിത്തം ഞാൻ ഛേദം എന്ന് എണ്ണി. എങ്കിലും എനിക്ക് ലാഭമായിരുന്നു ഒക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണിയിരിക്കുന്നു. ഇനിയും എണ്ണും എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ പറഞ്ഞ ഈ അനുഗ്രഹീത ദൈവദാസൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദിവ്യമായ സ്നേഹത്തിന്റെ ബാന്ധവത്താൽ ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്കൊക്കെ ലൗകികമായി ഒരുപാട് പ്രശംസിക്കാൻ വകയുള്ള ആളുകളാണ്. ചില ആളുകൾ തങ്ങളുടെ വലിയ വീടുകളിൽ പ്രശംസിക്കും. അയൽപക്കത്തുള്ള ആളുകളുടെ വീടിനേക്കാൾ വലിയ സൗകര്യങ്ങളുള്ള വീടാണല്ലോ എന്റേത് എന്ന് പുറത്ത് പറഞ്ഞില്ലെങ്കിലും മനസ്സിൽ അത് തോന്നുകയും മുഖത്തത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ചില ആളുകൾ തങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ മഹത്വത്തെ സംബന്ധിച്ചും മറ്റുള്ളവർ തങ്ങളുടെ ബാങ്ക് ബാലൻസിലും വേറെ ചില ആളുകൾ തങ്ങൾക്കുള്ള ജോലിയുടെ മികവിലും മറ്റുള്ള ആളുകൾ തങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളത്തിന്റെ വലിപ്പത്തിലും വേറെ ചില ആളുകൾ സൗന്ദര്യത്തിലും വേറെ ആളുകൾ നിറത്തിലും ഒക്കെ പ്രശംസിക്കുന്ന ആളുകളാണ്. കുടുംബത്തിന്റെ ശ്രേഷ്ഠയിൽ പ്രശംസിക്കുന്ന ധാരാളം ആളുകളെ ഞാൻ നിങ്ങളും കാണാറുണ്ട്. എന്നാൽ ഇതിലൊന്നും പ്രശംസിക്കാൻ തയ്യാറാവാതെ തന്റെ ജീവിതത്തിന്റെ മുദ്രാവാക്യം ഇതാണ് എന്ന് ഏച്ചു പറഞ്ഞ് ഇതാ രംഗത്ത് വരുന്ന ഒരു മനുഷ്യൻ, അത് ഒരു തനി യൗവനക്കാരനായിരുന്ന മനുഷ്യൻ, ഒരു ബുദ്ധിപ്പെട്ടു. അദ്ദേഹം പറയുക, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത്. ഇന്ന് രാത്രിയിൽ ഈ ക്രൂശിൽ അപ്പോസ്തലനായി പൗലോസ് പ്രശംസിക്കുവാൻ കാരണമായി തീർന്ന മൂന്ന് കാരണങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിലൊന്ന്, അദ്ദേഹം പറയുന്നു താൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ പ്രശംസിച്ചതിന്റെ അല്ലെങ്കിൽ പ്രശംസിക്കാൻ ഇടയായതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ഞാൻ ആ വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. എഫേസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് അതിന്റെ രണ്ടാം അധ്യായത്തിൽ പറയപ്പെടുന്ന വാക്കുകളാണ്. രണ്ടാം അധ്യായത്തിൽ അദ്ദേഹം ഇങ്ങനെ വായിക്കുന്നു, അത് രണ്ടാം അധ്യായത്തിന്റെ 13 മുതൽ ഉള്ള വാക്കുകൾ അദ്ദേഹം പറയുകയാണ്. മുമ്പേ ദൂരസ്ഥരായിരുന്നു നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായി ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിനെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞത്. സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരു പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോടെ നിരപ്പിപ്പാനും തന്നെ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അവൻ വന്ന് ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനം സുവിശേഷിച്ചു. അവൻ മുഖാന്തരം ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിലേക്കുള്ള പ്രവേശനം ഉണ്ട്. മൂന്ന് വസ്തുതകളാണ് ഈ സമയത്ത് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഒന്ന്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് എന്ന് പറയുന്നത്, ഈ പല ആളുകളും ക്രൂശ് ക്രൂശ് എന്ന് പറയുമ്പോൾ അവർ അതിനെ തെറ്റിദ്ധരിക്കാറുണ്ട്. എന്താണ് യേശു ക്രിസ്തുവിന്റെ ക്രൂശ് എന്നുള്ളത് ഞാനിത് പറയാം. കർത്താവായ യേശുവിനെ ക്രൂശിച്ച ക്രൂശും തന്റെ ഇടത്തും വലത്തുമായി രണ്ട് പെരും കള്ളന്മാരെ ക്രൂശിച്ച ക്രൂശും ഒരു വിശേഷതയുള്ളതല്ല. എല്ലാം ഒരേ തടിയാൽ, അല്ലെങ്കിൽ ആ പലസ്തീൻ നാടുകളിൽ ഇസ്രായേലിലെ മലകളിൽ എവിടെയോ വളർന്നു നിന്ന കാട്ടുമരങ്ങളിൽ നിന്ന് വെട്ടി എടുത്ത വധശിക്ഷയ്ക്കായി ഉപയോഗിച്ച ഉപകരണമാണ് ആ ക്രൂശന്. ഇടത്ത് കിടന്ന കള്ളന്റെ ക്രൂശും വലത് കിടന്ന കള്ളന്റെ ക്രൂശും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അതെല്ലാം തടി പാടുതടികൾ ഉണ്ടാക്കപ്പെട്ട സാധനമാണ്. ഈ റോമൻ ശിക്ഷാ നിയമപ്രകാരം കൊടും കുറ്റവാളികളായ ആളുകളെ വധശിക്ഷയ്ക്കായി ഏൽപ്പിച്ചിരുന്ന രീതിയാണ് അന്നത്തെ ക്രൂശികൾ. അവിടെ ക്രൂശിന് പ്രത്യേകതയൊന്നുമില്ല. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെ പ്രസിദ്ധമാക്കുന്നത് അല്ലെങ്കിൽ അതിന് പ്രത്യേകത ഉള്ളതാക്കി തീർക്കുന്ന ഘടകം എന്ന് പറയുന്നത് ആ ക്രൂശിന്മേൽ കിടന്ന വ്യക്തിയാണ്, അതായത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു എന്ന് പറയുന്ന ദൈവപുത്രൻ മാനവജാതിയുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ബലിയായി ആ ക്രൂശിന്മേൽ മരിച്ചു എന്നുള്ളതാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് ലോകചരിത്രത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയ വിഷയമായി തീരുവാൻ ഇടയായിട്ടുള്ളത്.
അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശില്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുതേ എന്ന്. ഇവിടെ അപ്പോസ്തലൻ പറയുന്ന മൂന്ന് വസ്തുക്കൾ ചിന്തിക്കണം. ഒന്ന്, അവൻ നമ്മുടെ സമാധാനം, അതായത് ക്രൈസ്റ്റ് ജീസസ് സെറ്റിൽഡ് പീസ് ഓൺ ദ ക്രോസ്, അതായത് ക്രൂശിൽ വെച്ച് കർത്താവ് നമുക്ക് സമാധാനം ഉണ്ടാക്കി. എന്താണ് ഈ സമാധാനം? ഇന്ന് കേരളക്കരയിൽ ഈ കഴിഞ്ഞ രണ്ടു മാസക്കാലമായി ജീവിച്ചു വന്ന ആളുകൾ, അതായത് പ്രകൃതിയുടെ വികൃതത്താൽ ഏതാണ്ട് രണ്ടര മാസക്കാലം നീണ്ടു നിന്ന കഠിനമായ മഴയുടെ ഉയർച്ച ഒടുവിലത്തെ ദുരന്തമാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി കേരളക്കരയിലുള്ള നാം എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് പമ്പയുടെ ബേസിൽ പാർത്തു വന്ന ആളുകളുടെ വീടുകൾ അങ്ങ് പമ്പ തുടങ്ങുന്ന സ്ഥലം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ റാന്നി, വടശ്ശേരിക്കര, പിന്നെ ഇങ്ങോട്ട് വന്ന് നമ്മുടെ കീക്കഴൂര്, പിന്നെ ഈ പ്രദേശങ്ങൾ താണ്ടി മാരാമണ്ണ്, കുറിയന്നൂര്, നെടുമ്പ്രയാറ്, കോഴഞ്ചേരി, ആറന്മുള, ആറാട്ടുപുഴ, ചെങ്ങന്നൂര്, പുത്തൻകാവ്, പാണ്ടനാട്, ചെറുകാട്, ഇങ്ങനെ അങ്ങ് പൊഴുതു പോകുന്ന ഇതിന്റെ ബേസിൽ കൂടെ നിങ്ങൾ മനസ്സാക്ഷിയുള്ള ആളുകൾ ഒന്ന് സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടുത്തെ വളരെ ദുരന്ത പര്യവസായിയായി പര്യവസാനിച്ച ഈ പ്രകൃതി ദുരന്തത്തിന്റെ കഥന കഥകൾ. ഇന്ന് ഞങ്ങളുടെയൊക്കെ ദേശം ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയുമായിട്ട് ഒരു മാസം കഴിഞ്ഞാൽ സ്വസ്ഥമായി ഒരു ഭവനത്തിൽ പാർക്കാൻ കഴിയില്ല. ഇന്ന് വൽക്കാലം ഞാൻ എന്റെ വീട്ടിൽ അടിയന്തരമായി അവരുടെ കിണർ വൃത്തിയാക്കുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു ചെന്നു. അപ്പോൾ എന്നോട് അവിടെയുള്ള മാതാവ് പറഞ്ഞു, എന്റെ പാസ്റ്ററെ ഒരു സമാധാനവും മനസ്സിനില്ല, കാരണം അവരുടെ വീട്ടിലെ എല്ലാ വസ്തുക്കളും നഷ്ടപ്പെട്ടു, ഉടുതുണി പോലും ഇല്ല, എല്ലാം മലിനപ്പെട്ടു പോയി, ഒരു സമാധാനമില്ല. മനുഷ്യന്റെ ജീവിതത്തിന്റെ ആശയ്ക്കുള്ള വകയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന സമയത്ത് അവനുണ്ടായിരുന്ന ഹൃദയത്തിന്റെ ദുസ്ഥിതിയാണ് അസന്തുഷ്ടി, അസമാധാനം എന്ന് പറയുന്നത്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. അവൻ ക്രൂശിന്മേൽ വെച്ചു സമാധാനം ഉണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവും മനുഷ്യനും തമ്മിൽ ഉള്ള ബന്ധത്തിന് ഏതൻ പ്രദേശിയിൽ വെച്ചുണ്ടായ ആ അകൽച്ചയാൽ മനുഷ്യന്റെ ഹൃദയത്തിനുണ്ടായ അസമാധാനം, ആ അസമാധാനത്തിന് നീക്കം വന്നിട്ട് ദൈവം തന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം ക്രൂശിന്മേൽ വെച്ച് മനുഷ്യവർഗത്തിന്റെ സമാധാനം ഉണ്ടാക്കി എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ക്രോസ് ഈസ് ദ പ്ലേസ് വേർ ഗോഡ് സെറ്റിൽഡ് പീസ് വിത്ത് മാൻ, അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് എന്ന് പറയുന്നത് ദൈവം മനുഷ്യനോട് സമാധാനം സുവിശേഷിച്ച സ്ഥലമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജന്മത്തിങ്കൽ ആകാശത്തിൽ മാലാകുമാർ പാടിയ ഒരു മനോഹരമായ ഗാനത്തിന്റെ പല്ലവി സുവിശേഷങ്ങൾ മത്തായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവ പ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. സമാധാനത്തിന്റെ സന്ദേശവാഹകനായിട്ടാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ചത്. ആ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ സമാധാനം. ആ കർത്താവായ യേശു കാൽവല്ലെ ക്രൂശിൽ ദൈവക്രോധം ശമിപ്പിക്കുവാൻ തന്റെ രക്തം പ്രായച്ചിത്തമായി നൽകിക്കൊണ്ട് എനിക്ക് നിങ്ങൾക്കും വേണ്ടി പകരക്കാരനായി ക്രൂശിൽ മരിച്ചപ്പോൾ സംഭവിച്ചത്, ക്രൂശിൽ വെച്ച് അവൻ മാനവരാശിക്ക് സമാധാനം ഉണ്ടാക്കി. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോ പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു, അത് ലോകം തരുന്ന പോലെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയ്ക്കോ സിനിമറ്റിക് ഡാൻസിനോ പണത്തിനോ പ്രശംസയ്ക്കോ പ്രതാപത്തിനോ കുടുംബ പാരമ്പര്യത്തിനോ ആരോഗ്യത്തിനോ സൗന്ദര്യത്തിനോ നിറത്തിനോ സ്നേഹിതന്മാർക്കോ പിന്നെ ബന്ധുമിത്രാദികൾക്കോ മറ്റ് യാതൊന്നിനോ നൽകാൻ കഴിയാത്ത നിത്യമായ ശാന്തി സമാധാനം. അതിനവിടെ ദൈവദാസൻ നൽകുന്ന നിർവചനം ഇങ്ങനെയാണ്, ദ പീസ് ഓഫ് ഗാഡ് വിച്ച് കംസ് ഇൻ ദി ഹാർട്ട് ഓഫ് എ സിന്നർ ഈസ് എ പീസ് ഇൻ ട്രയാങ്കുലിറ്റി, അതായത് പാപിയുടെ ഹൃദയത്തിലേക്ക് ദൈവം കൊണ്ടുതരുന്ന സമാധാനം, ദിവ്യ സമാധാനം എന്ന് പറയുന്ന എന്താണ്, ഇസ് എ പീസ് ഇൻ ട്രയാങ്കുലിറ്റി, അതായത് സ്വസ്ഥത നൽകുന്ന സമാധാനം. 23-ാം സംഗീതത്തിൽ അതിന്റെ ഒരു ധ്വനിയുണ്ട്, അതായത് പച്ചയായ പുൽപ്പറങ്ങൾ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരികത്തേക്ക് എന്നെ നടത്തുന്നു. പീസ് ഇൻ ട്രയാങ്കുലിറ്റി, സ്വസ്ഥത നൽകുന്ന സമാധാനം. ഇളകിമറിയുന്ന ഒരു സമുദ്ര അന്തരീക്ഷം പോലെ പാപത്തിന്റെ കുറ്റബോധത്താൽ കലങ്ങിമറിയുന്ന ഹൃദയത്തിന്റെ ഉടമസ്ഥനായ മനുഷ്യന്റെ ഹൃദയത്തിൽ സ്വസ്ഥത നൽകുന്ന സമാധാനം, നിത്യമായ ശാന്തി പ്രദാനം ചെയ്ത സമാധാനം, അതാണ് കർത്താവായ യേശു
കാൽവല്ലയ ക്രൂശിൽ നമുക്കായി പ്രദാനം ചെയ്തു. ഇപ്പോൾ ക്രൂശ് ദൈവ സമാധാനം മനുഷ്യന് പ്രദാനം ചെയ്ത സ്ഥലമാണ്. രണ്ടാമതായി ഇവിടെ പറയപ്പെടുന്നത് അവൻ ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി എന്നാണ്. എന്താണ് ആ ശത്രുത്വം എന്ന് എനിക്ക് നിങ്ങൾക്ക് അറിയാം. 84 സങ്കീർത്തനം വായിക്കുമ്പോൾ അവിടെ ആ സങ്കീർത്തനത്തിൽ ദാവീദ് ഒരു വാക്ക് പറയുന്നുണ്ട്, ദയയും വിശ്വസ്തയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു, നീതിയും സമാധാനവും തമ്മിൽ പരസ്പരം ചുംബിച്ചിരിക്കുന്നു, വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളച്ചു വരുന്നു. അപ്പോൾ നീതിയും സമാധാനവും തമ്മിൽ എതിരേറ്റിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ മനുഷ്യൻ ഏതും പറദീസയിൽ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്ന് അന്യപ്പെട്ടു പോയപ്പോൾ നമ്മൾ വായിക്കുന്നത് ദൈവനീതി ദൈവപക്ഷത്തേക്കും, അതുപോലെ മനുഷ്യൻ 84 അല്ലെ 85 സംഘടന ശ്രദ്ധിക്കണം, ദൈവനീതി ദൈവത്തിങ്കിലേക്കും സമാധാനം മനുഷ്യനിൽ നിന്നും എന്നേക്കുമായി അകന്നുപോയി. യേശുക്രിസ്തു അത് ആദാം മുതൽ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം വരെയുള്ള 4000 വർഷക്കാലത്തെ മാനവചരിത്രം നാം സൂക്ഷ്മമായി അവഗണിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിഷയം, മനുഷ്യന് നീതിയില്ലാതെ മനുഷ്യന് സമാധാനമില്ലാതെ മനുഷ്യൻ അലഞ്ഞ് ഒഴുകുന്ന ഒരു ജീവിത കാലഘട്ടമായിരുന്നു. ഈ സമയത്താണ് നമ്മൾ വായിക്കുന്നത് ദൈവത്തോടുള്ള ശത്രുത്വം മനുഷ്യന് ദൈവത്തോടുള്ള മനുഷ്യ മനുഷ്യന്റെ ശത്രുത്വം അത് എന്നേക്കുമായി നീക്കപ്പെടണം എന്നുണ്ടെങ്കിൽ, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ ശത്രുത്വം മനുഷ്യനിൽ നിന്ന് നീക്കപ്പെടണം എന്നുണ്ടെങ്കിൽ അതിനെ ഈ ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ പരസ്പരം നിരപ്പിക്കാൻ കഴിയുന്ന ഒരു മധ്യസ്ഥൻ ഉണ്ടായേ മതിയാവുകയുള്ളൂ. രണ്ട് ശത്രുക്കൾ തമ്മിലെ അവരെ നിരപ്പിക്കാനാണ് മധ്യസ്ഥൻ ആവശ്യമായി വരുന്നത്, അത് നമുക്കറിയാം. അതുകൊണ്ടാണ് തിമോത്തിയോസിലെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായവനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി തന്നെ താൻ മറവിലയായി അർപ്പിച്ച ക്രിസ്തുയേശു തന്നെ. അപ്പൊ ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ ഒരു മധ്യസ്ഥനെ ഉള്ളൂ. റോമൻ കത്തോലിക്കരൊക്കെ പഠിപ്പിക്കുന്നത് ഈ റോമിലിരിക്കുന്ന വത്തിക്കാനിലിരിക്കുന്ന മാർപ്പാപ്പാണ് ഈ പാപിയായ മനുഷ്യനും ദൈവത്തിനും മധ്യമുള്ള മധ്യസ്ഥനാണ്. അങ്ങനെയല്ല, വിശുദ്ധ വേദവസ്വം പറയുന്നു ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ മധ്യസ്ഥനായവന് ഒരുവൻ തന്നെ. ദാറ്റ് ഈസ് ഓൺലി വൺ മീഡിയേറ്റർ ബിറ്റ്വീൻ ഗോഡ് ആൻഡ് മാൻ, ദ മാൻ ക്രൈസ്റ്റ് ജീസസ്, മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. ആ ദൈവപുത്രനായ യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി മധ്യസ്ഥനായി, അതായത് ദൈവത്തിനും പാപിയായ മനുഷ്യനും പരിശുദ്ധനായ ദൈവത്തിനും മധ്യേ മധ്യസ്ഥനായി നിന്നുകൊണ്ട് ആ വായിക്കുന്നു അവൻ ക്രൂശിന്മേൽ തന്നെ താൻ ബലിമരണം സഹിക്കിയാൽ എന്ന് സംഭവിച്ചു. ദൈവത്തിനും മനുഷ്യനും മധ്യേയുള്ള ശത്രുത്വം എന്നേക്കുമായി നീക്കപ്പെട്ടു. ശത്രുത നീക്കപ്പെട്ടാൽ ഉണ്ടാകുന്ന അനുഭവത്തെയാണ് സമാധാനം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കണം. രണ്ട് അയൽവക്കാർ തമ്മിൽ തള്ളി വലിയ ശത്രുതയിലാണ് ചിന്തിക്കുക. ഒരുവന്റെ കയ്യാലേക്കകത്ത് നിന്ന് അടുത്ത വീട്ടിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല, അവിടുന്ന് ഇങ്ങോട്ടും പ്രവേശമില്ല, ഇവിടെ എന്തെല്ലാം സംഭവിച്ചാലും അവിടെ അനങ്ങുകയില്ല, അവിടെ എന്തെല്ലാം സംഭവിച്ചാലും ഇവിടെ അനങ്ങുകയില്ല. ഇങ്ങനെ കൊടിയ ശത്രുതയിൽ കഴിയുന്ന ഈ രണ്ട് ഭവനങ്ങളെ ഒരു മധ്യസ്ഥൻ മുഖാന്തരമായി പരസ്പരം പറഞ്ഞ് അവരുടെ തെറ്റിദ്ധാരണകളൊക്കെ മനസ്സിലായത് മാറി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ശരീര ഹൃദയത്തിനകത്ത് തളം കെട്ടിയിരുന്ന ഒരു വലിയ നെടുവീർപ്പ് നീങ്ങി ലഭിക്കുന്ന ഒരു ആശ്വാസം പോലെ ഒരാശ്വാസം ഉണ്ടായി. അങ്ങനെയൊക്കെയുള്ള അന്തരീക്ഷത്തിൽ ചില ആളുകളെ മധ്യസ്ഥത ചെയ്യുകയും അവരെ നിരപ്പിക്കാൻ പരസ്പരം നിരപ്പിക്കുവാൻ ആ മധ്യസ്ഥമായി പ്രവർത്തിക്കുകയും ചെയ്ത ജീവിത അനുഭവങ്ങളിൽ ഞാൻ കണ്ണിനോട് ആ വീട്ടുകാർ പറഞ്ഞു, ഇപ്പോഴാണ് ഏറിയ നാളുകളായി ഈ വീർപ്പുമുട്ടിയുന്ന ഒരു വലിയ നെടുവീർപ്പ് നേറി ഒരു സമാധാനം മനസ്സിന് തോന്നുന്നു ദേവദാസന് എന്ന് പറയുന്ന ആളുകളെ ഞാൻ സമീപിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്ന വിഷയം പാപിയായ മനുഷ്യനും പരിശുദ്ധനായ ദൈവവും തമ്മിൽ നിലനിന്നിരുന്ന ഭയാനകമായ ശത്രുതയ്ക്ക് ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മധ്യസ്ഥ വേല, അതായത് മധ്യസ്ഥനായി നമുക്ക് വേണ്ടി അവൻ മരിച്ച മരണം മുഖാന്തരമായി ആ ശത്രുതയ്ക്ക് നീക്കം വന്നു. ശത്രുതയ്ക്ക് നീക്കം വന്നപ്പോൾ ലഭിച്ച അനുഭവമാണ് സമാധാനം എന്ന് പറയുന്നത്, നിത്യ സമാധാനം. പീസ് വിച്ച് സർപാസത് ഓൾ അണ്ടർസ്റ്റാൻഡിങ്, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം എന്നാണ് ആ സമാധാനത്തിന്റെ പേര്. അപ്പോൾ ക്രൂശിൽ വെച്ച് രണ്ട് കാര്യങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞു. ഒന്ന്, ക്രൂശിൽ വെച്ച് അവൻ സമാധാനമുണ്ടാക്കി. രണ്ട്, ക്രൂശിൽ വെച്ച് അവൻ ശത്രുത്വം നീക്കിക്കളഞ്ഞു. എന്നേക്കുമായി ശത്രുത്വം നീക്കിക്കളഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ ശത്രുത നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമാണ് സമാധാനം. മൂന്നാമതായി പറയുന്നത്
വളരെ വ്യക്തമായ മറ്റൊരു ഉപദേശത്യമാണ്. അതായത് അവൻ ക്രൂശിന്മേൽ വെച്ച് നമ്മെ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിച്ചു. ഇനി മേലാലെന്തല്ല, അകൽച്ചയില്ല. അവിടെ ഇരുപക്ഷം വരുന്ന യഹൂദനെയും യവനെയുമാണ്, അല്ലെങ്കിൽ യഹൂദനെയും ജാതിയുമാണ്, രണ്ടുപേരെയും എന്ത് ചെയ്തു, ദൈവത്തോടെ ക്രൂശിന്മേൽ വെച്ച് നിരപ്പിച്ചു. മനുഷ്യവർഗത്തിന് ദൈവം ഒരുക്കിയ രക്ഷ മനുഷ്യന് സാധ്യതമായത് കാൽവറിലെ ക്രൂശിലാണ്. അപ്പൊ ക്രൂശ് എന്തെല്ലാം ചെയ്തു? ക്രൂശിൽ അപ്പോസ്തലനായ പൗലോസ് പ്രശംസിച്ചതിന്റെ അടിസ്ഥാനപരമായ മൂന്ന് കാരണങ്ങൾ, ഒന്ന്, ക്രൂശ് നമുക്ക് ദൈവത്തോണ്ടായിരുന്ന ശത്രുതയെ എന്നേക്കുമായി തുടച്ചു നീക്കി. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം ദൈവത്തിന്റെ സമാധാനം, ദിവ്യമായ സമാധാനം നമുക്ക് സംജാതമാക്കുവാൻ കാരണമായി. മൂന്നാമത്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം എന്ത് ചെയ്തു? യഹൂദന്മാരെയും യവനന്മാരെയും കർത്താവായ യേശു ക്രിസ്തു എന്ന ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിച്ചു. അതായത് ദൈവത്തിൽ നിരപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്? സമാധാനമുണ്ട്, ശത്രുത നീക്കപ്പെടുന്നു, മാത്രമല്ല ഒരു സൗഹൃദം നമുക്ക് ഉണ്ടാകുന്നു. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ധനനായ പൗലോസ് ലീഗ പറയുന്ന ഇങ്ങനെയാണ്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ സ്നേഹിതരെ, കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവം നമ്മുടെ പാപങ്ങളുടെ പരിഹാരകനായി ക്രൂശിന്മേൽ നമുക്ക് വേണ്ടി യാഗമാക്കിയപ്പോൾ നമ്മൾ വായിക്കുന്നത്, ആ ക്രൂശിലെ തന്റെ മരണത്തിൽ നിശ്ചയമായും ദൈവം എന്നേക്കുമായി നമ്മുടെ മേലുള്ള ശത്രുത നീക്കിക്കളഞ്ഞു. ശത്രുത നീക്കിക്കളഞ്ഞപ്പോൾ നിത്യമായ സമാധാനം അവൻ നമുക്ക് നൽകി. ആ നിത്യമായ സമാധാനം അവൻ നമുക്ക് നൽകി എന്ന് മാത്രമല്ല, ആ സമാധാനം നമുക്ക് അനുഭവവേദ്യമാകുവാൻ ദൈവം ക്രിസ്തുവിൽ നമ്മെ ദൈവത്തോടെ നിരപ്പിച്ചു. നിരപ്പിന്റെ അനുഭവം ദൈവം നമുക്ക് നൽകി തന്നു. ഈ മൂന്ന് കാരണങ്ങളാണ് എഫേസ്യ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 13-ാം മുതലുള്ള വാക്യങ്ങളിൽ ധനനായ പൗലോസ് ലീഹ പറയുന്നു. ഇത് മനസ്സിലാക്കുവാൻ അപ്പോസ്തലനായ പൗലോസിന് യഹൂദ മത പശ്ചാത്തലത്തിൽ ഗമാലിയേലിന്റെ പാദപീഠത്തിലിരുന്ന് ന്യായപ്രമാണ ഭക്തനായി പഠിച്ച കാലത്ത് അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. എന്നാൽ ദമസ്കോസിന്റെ പടിവാക്കിൽ വെച്ച് താൻ യാതൊരു ക്രിസ്തുവിനെ ഉപദ്രവിച്ചുവോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചുവോ, ആ സാക്ഷാൽ ക്രിസ്തു ദമസ്കോസിന്റെ പടിവാക്കിൽ വെച്ച് പട്ടാപ്പകൽ തലയ്ക്കുമേതെ എരിഞ്ഞ് പ്രകാശിക്കുന്ന സൂര്യപ്രകാശത്തെ അതിജീവിക്കുന്ന ദിവ്യപ്രകാശമായി അവന്റെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവനെ ഉണ്ടായ പരിവർത്തനത്തിൽ അവരത് മനസ്സിലാക്കി. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് കർത്താവ് ശൗലിനോട് ചോദിച്ച ചോദ്യത്തിന് നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിക്കുമ്പോൾ, നീ ഉപദ്രവിക്കുന്ന നസ്രയനായ യേശുവാകുന്നു ഞാൻ എന്ന് ശൗല് ഉത്തരം പറഞ്ഞു. അവിടെ വെച്ച് ശൗല് തർസോസിലെ തലമൂത്ത കാണുന്നവരായിരുന്ന ന്യായപ്രമാണ പണ്ഡിതനായിരുന്ന ഈ ബുദ്ധിമുട്ടുവായ താത്വികനായ ശൗല് പരിവർത്തനപ്പെട്ടു. അവൻ യാതൊരു വിശ്വാസത്തെ ഉപദ്രവിച്ചുവോ ആ വിശ്വാസത്തിന്റെ പ്രോക്താവായി മാറി. നമ്മൾ വായിക്കുന്നത് കേവലം 32-ാം വയസ്സിൽ പുരുഷന്റെ പുരുഷായുസ്സിന്റെ തനി യൗവനാരംഭത്തിൽ അദ്ദേഹം യേശു ക്രിസ്തുവിനായി തന്റെ ജീവിതം സമർപ്പിച്ചു. ദമസ്കോസ് മുതൽ യെരുശലേം മുതൽ റോം വരെയുള്ള തന്റെ ശേഷിച്ച 32 വർഷക്കാലത്തെ ക്രിസ്തീയ ജീവിത പ്രയാണത്തിൽ അദ്ദേഹം ചെന്ന സ്ഥലത്തെല്ലാം വിളിച്ചു പറഞ്ഞു, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരുന്നു. മാസിഡോണിയയിലെ ചരിത്ര പ്രസിദ്ധമായിരിക്കുന്ന പട്ടണമായ കൊരിന്ത് എന്ന് പറഞ്ഞാൽ, കൊരിന്തിനെ കുറിച്ച് എഫബ്രൂസ് എന്ന് പറയുന്ന ദൈവദാസൻ അദ്ദേഹത്തിന്റെ കൊരിന്തിലേഖന വ്യാഖ്യാനത്തിലും ബുക്ക് ഓഫ് ആക്ട്സ് അപ്പോസ്തല പ്രവൃത്തികളുടെ വ്യാഖ്യാനത്തിലും ഇങ്ങനെയാണ് പറയുന്നത്, അപ്പനെയും അമ്മയും ഒഴികെ ലോകത്തിന്റെ എല്ലാ പ്രവിശ്യകളിലുമുള്ള എല്ലാ കച്ചവട ചരക്കുകളും സുലഭമായി ലഭ്യമായിരുന്ന പട്ടണം എന്നാണ് കുരുന്നിനെ കുറിച്ച് പറയുന്നത്. ഇന്നത്തെ ഇന്ത്യയിലെ മുംബൈ അല്ലെങ്കിൽ ബോംബെ, അമേരിക്കയിലെ ന്യൂയോർക്ക്, ഫ്രാൻസിലെ പാരീസ് മുതലായ പട്ടണങ്ങളിലെ സാംസ്കാരികതയോട് തുല്യം ചെയ്യാൻ കഴിയുന്ന പുരാതന ലോകത്തെ ആ സാംസ്കാരിക പട്ടണത്തിൽ യഹൂദന്മാരും ഗ്രീക്കരും കുടിയേറിപ്പാർത്ത ആ സാംസ്കാരിക പട്ടണത്തിലെ അതിപുരാതനമായ സാംസ്കാരിക ഉൾക്കുന്ന ആ പട്ടണത്തിൽ അവിടെയും അപ്പോസ്തലനായ പൗലോസ് ചെന്നു. അദ്ദേഹം പറഞ്ഞു, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു.
അവിടെയും അദ്ദേഹം പ്രസംഗിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെയാണ്. അദ്ദേഹം അതിനോട് ചേർത്ത് ഇങ്ങനെ പറഞ്ഞു, യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, യവനന്മാർ ദർശനങ്ങളെ ദർശിക്കുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. എന്താണ് ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ പ്രത്യേകത? അവർ ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതെയാക്കി. രണ്ട്, അവർ ക്രൂശിന്മേൽ വെച്ച് നമ്മെ ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് നിരപ്പിച്ചു. മൂന്ന്, അവൻ ക്രൂശിന്മേൽ വെച്ച് സമാധാനം ഉണ്ടാക്കി. ആ സമാധാനം നമുക്ക് ദൈവം ദാനമായി നൽകി. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ അവൻ ഈ മൂന്ന് കാര്യങ്ങൾ മാനവജാതിക്ക് വേണ്ടി നിർവർത്തിച്ചു എന്നുള്ളത് കൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ ക്രൂശ് വിശ്വചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രശംസാ വിഷയമായി പരിണമിച്ചത്. അതല്ലായിരുന്നെങ്കിൽ തനിക്ക് ഇടത്തും വലത്തുമായി ക്രൂശിക്കപ്പെട്ട കള്ളന്മാരുടെ ക്രൂശും യേശു ക്രിസ്തുവിന്റെ ക്രൂശുമായി യാതൊരു പ്രത്യേകതയും ഉണ്ടാകുമായിരുന്നല്ല. പാപം ചെയ്യുന്ന ദേഹി മരിക്കണം എന്നുള്ള ദൈവത്തിന്റെ നിത്യമായ മാറ്റമില്ലാത്ത നിയമത്തിന് തന്നെ താൻ സമർപ്പിച്ചേൽപ്പിച്ചുകൊണ്ട് പാപ സാദൃശ്യമുള്ള മനുഷ്യരൂപിയായി ഈ ലോകത്തിൽ അവതരിച്ച് പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട് പാപരഹിതരുടെ പടക്ക സകലാരും സാക്ഷ്യം പ്രാപിച്ച് 33 തിരുവയസ്സിന്റെ ആ മധ്യത്തിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കാൽവല്ലേ ക്രൂശിലേക്ക് കയറിപ്പോയി ലോകത്തിന്റെ പാപ പ്രായശ്ചിത്തമായി തീർന്ന ദൈവത്തനായ യേശു തന്റെ ക്രൂശിലെ ബലിമരണത്താൽ പാപങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം വരുത്തി. യോഹന്നാൻ എഴുതിയ 1 രണ്ടാം അധ്യായത്തിന്റെ 2 ഈ അസാരത്തിൽ യേശുവിന്റെ നെഞ്ചോട് ചേർന്നിരുന്ന് അവന്റെ ഹൃദയ സ്പന്ദനങ്ങൾ ശ്രവിച്ച ആ യോഹന്നാൻ അപ്പോസ്തലൻ ഇപ്രകാരം എഴുതി വെച്ചിരിക്കുന്നു, കുഞ്ഞുങ്ങളെ, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവലോകത്തിന്റെയും പാപങ്ങൾക്ക് തന്നെ. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്റെയും നിങ്ങളുടെയും ദൈവത്തോടുള്ള ശത്രുത എന്നേക്കുമായി നമ്മിൽ നിന്ന് നീക്കുവാൻ എന്നെയും നിങ്ങളെയും ദൈവത്തോട് നിരപ്പിച്ച് ദൈവത്തിന്റെ പുത്രി പുത്രന്മാരാക്കുവാൻ, സമാധാനം നഷ്ടപ്പെട്ട് അസന്തുലിതമായ ഒരു ജീവിതവുമായി ജീവ നിരാശയുടെ നീർച്ചുഴിയിൽ ഞാനും നിങ്ങളും നെടുവേൽപ്പെട്ട് നിലവിളിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് ജീവിതത്തിന്റെ ആയിരുന്ന സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി വന്ന് നിത്യമായ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചിട്ട് ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് നന്ദിച്ചു പോകുന്നു എന്ന് ഉറക്ക ലോകത്തോട് പ്രഖ്യാപിച്ച നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുവിന്റെ ക്രൂശ് ഇന്നും കാൽവരി വലവുകളിൽ ചരിത്രത്തിന്റെ മുമ്പാകെ ഉയർന്നു നിൽക്കുന്നു. റോമാലേഖനം 5 വായിക്കുമ്പോൾ തികഞ്ഞ ഭക്തിയോടെ ഞാനത് വായിക്കുന്നു, അനേക ആയിരങ്ങൾ ലക്ഷോ ലക്ഷങ്ങൾ വായിക്കുന്നു. ദൈവം തന്റെ പുറമേയും മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുന്ന നിമിത്തം താൻ നീതിമാനും യേശു ക്രിസ്തു വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവരുമാകിയാൽ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. സ്തോത്രം. കഴിഞ്ഞ 2000 മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മനുഷ്യവർഗത്തോട് ദൈവത്തിന്റെ ശത്രുതയെ എന്നേക്കുമായി നീക്കം വരുത്തുവാൻ വേണ്ടി പാപിയായ മനുഷ്യനെ ദൈവത്തോട് നിരപ്പിച്ച് ദൈവ സമാധാനം അവന്റെ ഹൃദയത്തിൽ നിറയ്ക്കുവാൻ വേണ്ടി സർവ മാനവജാതിയുടെയും പാപത്തിന് വേണ്ടി ക്രൂശിന്മേൽ നമുക്ക് വേണ്ടി അടിപ്പടലുകളാൽ തകർന്ന നമുക്ക് വേണ്ടി മരണത്തിനായി ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ 2000 മുമ്പ് അവൻ ക്രൂശിന്മേൽ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തുന്നെങ്കിലും വിശുദ്ധ വേദപുസ്തക ഇപ്രകാരം പറയുന്നു, ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവദൃഷ്ടിയിൽ, ലോകത്തിന്റെ ദൃഷ്ടിയിൽ തന്റെ ഏകജാതനായ പുത്രനെ ദൈവം ഇന്നും പരസ്യമായി കാൽവല്ലി ഗോൽഗോഥായിൽ നിർത്തിയിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, ഒരു കാര്യം വളരെ വിനയത്തോടെ ഓർപ്പിച്ച് ഇവിടെ പര്യവസാനിപ്പിക്കുന്നത്, പാപം നമ്മുടെ ജീവിതത്തിന്റെ ശാപമാണ്. പാപത്തിന്റെ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരാണ് മനുഷ്യവർഗം മുഴുവൻ. ഇവിടെ മതമോ ജാതിയോ സാംസ്കാരികതയോ വിദ്യാസമ്പന്നതയോ വിദ്യാവിഹീനതയോ ഒന്നും വിഷയമല്ല. ഒരു വസ്തു മനസ്സിലാക്കുക, എല്ലാ മനുഷ്യരും പാപികളാണ്. റോമാലേഖനം 3:23 ഒരു വ്യത്യാസമല്ല, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവദേശില്ലാത്തവരാക്കുന്നു. റോമാലേഖനം 6:23 പാപത്തിന്റെ ശമ്പളം മരണമത്രേ. എബ്രായലേഖനം 9:27 ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. എന്റെ പ്രിയ സ്നേഹിതരെ, ഞാൻ പറയട്ടെ, ഞാനും നിങ്ങളും ഒരു ദിവസം മരണം വഴിയായി ഭൂമിയെ വിട്ട് മാറ്റമുണ്ടായി വരും. മരണത്തിന്റെ അപ്പുറത്ത് 2 നിത്യമായ നരകം, നിത്യമായ സ്വർഗം. ഇവ രണ്ടും കേവലം മിഥ്യയല്ല, മനുഷ്യ മനസ്സിന്റെ സങ്കല്പങ്ങളല്ല, അത് യാഥാർത്ഥ്യങ്ങളാണ്. നമ്മുടെ കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. ആകയാൽ ഞാൻ പറയട്ടെ,
നിങ്ങൾ കർത്താവായ നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി, നിങ്ങളുടെ ആത്മരക്ഷയ്ക്കായി, നിങ്ങളുടെ സമാധാനത്തിനായി, നിങ്ങളെ ദൈവത്തോട് നിരപ്പിക്കാനായി, അഥവാ ദൈവത്തോട് നിങ്ങൾക്കുള്ള ശത്രുത ഇല്ലാതെയാക്കുവാനായി എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ അവൻ മരിച്ചു. ദൈവം ഇന്നും പരസ്യമായി അവനെ നിർത്തിയിരിക്കുകയാണ്. ദൈവം തന്റെ പുറമേ മുൻഗണിച്ച പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുന്നുമൊത്തം താൻ നീതിമാനും യേശു ക്രിസ്തു വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവനുമാകിയാൽ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. നിന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, നിന്റെ നിത്യജീവന് വേണ്ടി, നിന്റെ പാപത്തിന്റെ പ്രതിശാന്തിക്ക് വേണ്ടി ദൈവം ഇന്നും കാൽവല്ലെ ഗോർഗോതായി തന്റെ ഏഹയാതനായ പുത്രനെ ബലിയായി നിർത്തിയിരിക്കുന്നു. ആകെ കൂടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, മതം മാറേണ്ട, പള്ളി മാറേണ്ട, പേര് മാറേണ്ട, ലോകത്തിലൊന്നും ചെയ്യേണ്ട, ഒന്ന് മാത്രം ചെയ്യുക. കർത്താവേ, എന്റെ പേരുള്ള നിന്റെ ശത്രുത എന്നേക്കുമായി നീക്കുവാൻ, എന്നെ അങ്ങയോടെ നിരപ്പിക്കുവാൻ, എനിക്ക് സമാധാനം തരുവാൻ എനിക്ക് വേണ്ടി അവിടുത്തെ ഏകജാതനായ പുത്രൻ ക്രൂശിൽ ബലിയായി എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ച് അങ്ങേന്റെ ജീവിതത്തിന്റെ രക്ഷിതാവും കർത്താവുമായി ഞാൻ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു എന്ന് സമ്മതിച്ചേറ്റു പറഞ്ഞുകൊണ്ട് കർത്താവായ യേശുവിനായി നിങ്ങളുടെ ഹൃദയം കൊടുക്കുക. അങ്ങനെ ഹൃദയം യേശു ക്രിസ്തുവിനായി സമർപ്പിച്ചാൽ നിങ്ങൾ ഇന്ന് രാത്രിയിൽ ഈ സമയത്ത് തന്നെ ഈ നിമിഷത്തിൽ തന്നെ ദൈവ സമാധാനം അനുഭവിക്കുന്ന അനുഭവമായി നിങ്ങൾ മാറും. ക്രിസ്തുവിന്റെ സമാധാനം ദൈവം നിങ്ങളിലേക്ക് പ്രഭവിപ്പിക്കും. നിങ്ങൾ വാസ്തവത്തിൽ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള വ്യക്തിയായിത്തീരും. ആകയാൽ ഞാൻ നിങ്ങളോട് കേണപേക്ഷിക്കുകയാണ്, നിങ്ങളുടെ ഹൃദയം ഇരുട്ടാകുന്നതിനും നിങ്ങളുടെ കാൽ അന്ധകാരപർവ്വങ്ങൾ തട്ടി ഇടറിപ്പോകുന്നതിനു മുമ്പ് നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുക്കുക. നിങ്ങളുടെ ഹൃദയങ്ങളെ വിശാലമായി ദൈവപുത്രന്റെ മുമ്പാകെ തുറക്കുക. കർത്താവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് നിത്യജീവന്റെ പങ്കാളികൾ ആയിത്തരിക. ഈ യാഥാർത്ഥ്യം ജീവിതത്തിൽ അനുഭവവേദ്യമാക്കിയ അപ്പോസ്തലനായ പൗലോസ് 32 വർഷക്കാലം നീറോയുടെ കഡ്ഗത്തിന്റെ മീതെ, മിന്നത്തിളങ്ങുന്ന കഡ്ഗത്തിന്റെ മീതെ, തന്റെ കഡ്ഗത്തിന് കീഴെ തന്റെ കഴുത്ത് ചായച്ച് അദ്ദേഹം ഗളച്ഛേദം ചെയ്യപ്പെടുന്ന നിമിഷം വരെയും അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, വേദവസ്തു എഴുതിയിട്ടില്ല. നീറോയുടെ മിന്നിത്തിളങ്ങുന്ന ഖഡ്ഗം റോമാ ചക്രവർത്തിയായിരുന്ന നീറോയുടെ കൽപ്പന പ്രകാരം പടയാളികൾ എടുത്തുകൊണ്ട് റോമിൽ നിന്ന് ഇറ്റലിയിലേക്ക് പോകുന്ന ആപ്യൻ പാതയുടെ 3-ാമത്തെ മൈൽക്കുറ്റിയുടെ സമീപം പുലർച്ചെ പ്രഭാതത്തിൽ 4 മണി സമയം പൗലോസ് അപ്പോസ്തലനെ അദ്ദേഹം അവർ കൊണ്ടുവന്ന പടയാളികൾ മുട്ടുകുത്തുക എന്ന് പറഞ്ഞു. മുട്ടുകുത്തി തലകുനിക്കുക എന്ന് ആജ്ഞാപിച്ചു, തലകുനിച്ചു. വേഗത്തിൽ നീറോയുടെ മിന്നിൽ തുടങ്ങുന്ന ഖഡ്ഗം അദ്ദേഹത്തിന്റെ കഴുത്ത് കട്ട് ചെയ്തു ഛേദിച്ചു. കാലയവനിക്കപ്പുറത്തേക്ക് ശൗല് പൗലൂസ് പറന്നുപോയി. അതിന് തൊട്ടു മുമ്പ് ഒരു പക്ഷെങ്കിൽ അന്ത്യവാചകമായി എന്തെങ്കിലും പറയുവാനുണ്ടോ എന്ന് ഈ പടയാളികൾ പൗലൂസിനോട് ചോദിച്ചു എങ്കിൽ അദ്ദേഹം പറഞ്ഞ വാക്ക് ഇങ്ങനെയായിരിക്കാം, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ദൈവത്തിന് സ്തോത്രം. ഈ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി ജീവിതത്തിൽ സ്വീകരിപ്പാൻ ഇടയായതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം കുറെ പണമുണ്ടാക്കുന്ന അല്ല. ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലത്തൊക്കെ കോടീശ്വരന്മാരായ ആൾക്കാരുണ്ട്, ലക്ഷ്യപ്രഭുക്കളുണ്ട്, മക്കളൊക്കെ ഉന്നത വിദ്യാസമ്പന്നരായ ആളുകളുണ്ട്. നിങ്ങളിപ്പോ വന്നു നോക്കണം ഞങ്ങളുടെ ദേശത്തിന്റെ സ്ഥിതി. പമ്പ 3 ദിവസത്തേക്ക് ഗർജിച്ചതേ ഉള്ളൂ. അതായത് റിവർ പമ്പ 3 ദിവസത്തേക്ക് ഗർജിച്ചപ്പോൾ പമ്പയുടെ ബേസ് എല്ലാം തകർന്ന് തരിപ്പണമായി. ധനവാനും ദരിദ്രനും എല്ലാം ഒരുപോലെയായി, എല്ലാവരും ഒരേ ക്യാമ്പിലായി, ഒരേ ഭക്ഷണമായി, ഒരേ കിടക്കയായി, ഒരുപോലെ സൗഹൃദത്തിലായി. ഞാൻ പറയട്ടെ, നിലനിൽക്കുന്ന ഒന്നും ഇവിടെയില്ല. എല്ലാം തകർന്നു പോകാനുള്ളതാണ്, എല്ലാം നശിച്ചു പോകാനുള്ളതാണ്. എന്നാൽ അവിനാശിയായ നിങ്ങളുടെ ആത്മാവിന്റെ നിത്യത നിങ്ങൾ ഭാസുരമാക്കേണ്ടത്, ഭദ്രമാക്കേണ്ടത് ഇവിടെ നിങ്ങളുടെ കടമയാണ്. ആകയാൽ യേശു കർത്താവ് രക്ഷിതാവായി സ്വീകരിച്ച് ദൈവമക്കളായി തീരുവാൻ നിങ്ങളെ ശുപാർശ ചെയ്തുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലെ 16-ാം വാക്യം ഒരിക്കൽ കൂടെ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. തന്റെ ഏകയാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. സ്നേഹിത, കർത്താവായ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ജീവിതം കർത്താവായ യേശുവിനായി സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കുമോ? എങ്കിൽ ഈ നിമിഷത്തിൽ തന്നെ നിങ്ങൾക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയും, നിത്യജീവന്റെ പങ്കാളിയായി തീരുവാൻ കഴിയും, സ്വർഗരാജ്യം നിങ്ങളുടെ അവകാശമാക്കി തീരുവാൻ കഴിയും. ക്രൂശിന്മേൽ വെച്ച് അവൻ ശത്രുത്വം നീക്കി. ക്രൂശിന്മേൽ വെച്ച് അവൻ മനുഷ്യരെ, പാപിയെ ദൈവത്തോട് നിരപ്പിച്ചു. ക്രൂശിന്മേൽ വെച്ച് അവൻ സമാധാനം ഉണ്ടാക്കി.
ഈ ദിവ്യ സമാധാനം, ഈ ദിവ്യമായ നിരപ്പ്, ഈ ദിവ്യമായ ശത്രുത നീങ്ങി സമാധാനത്തെ അനുഭവം ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ അനുഭവമായി തരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്നോടുകൂടെ ഈ ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന എല്ലാ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടി നന്ദിയെ പ്രകാശിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കിലൂടെ പര്യവസാനിപ്പിക്കുന്നു. കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൽ എളിയാസോ സുവിശേഷകൻ ടൈറ്റസ് ഇടയാർമുള. താങ്ക് യു.